ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ലോങ് വീഡിയോസാണ്. അല്ല, ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വർക്കൗട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ഇത് പറയുമ്പോൾ ലോങ് വീഡിയോസിൽ, ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പുഷപ്പ് അല്ലെങ്കിൽ വേറൊരു വർക്കൗട്ട് ആയിരിക്കും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ആ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു ഇത് കാണുമ്പോൾ എൻ്റെ ലോങ് വീഡിയോസിന് കുറച്ച് വ്യൂസേ ഉള്ളൂ, ലൈക്ക് 5-10 അല്ലെങ്കിൽ ഒരു 15-20 വ്യൂ ഒക്കെ കിട്ടാറുള്ളൂ. ഷോർട്സിനാണ് കൂടുതൽ വ്യൂ വരുന്നത്. അപ്പോൾ ഈ ലോങ് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ ആ ഒരു ഇമ്പ്രഷനിൽ ആ ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ 10 പേര് കാണണമെങ്കിൽ അതിൽ ഒരാളെങ്കിലും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് എന്ന് പറഞ്ഞ് ആ ഒരു വർക്കൗട്ട് മാത്രം അന്ന് ചെയ്യുന്നുള്ളെങ്കിൽ പോലും അതിന് മുന്നേ ഒരു 20 മിനിറ്റെങ്കിലും വാമപ്പ്, 10-20 മിനിറ്റ്സ് ആ വാമപ്പ്, അതിൽ ഹാൻഡ്സിൻ്റെ സ്ട്രെച്ചിങ്, റൊട്ടേഷൻ, പിന്നെ അതേപോലെ തന്നെ ലെഗ്സിൻ്റെ സ്ട്രെച്ചിങ് റൊട്ടേഷൻ, പിന്നെ നെക്ക്, പിന്നെ ബാക്ക്, ഇതിൻ്റെയൊക്കെ വാമപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്കൗട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേയും ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ആ ഒരു സ്ട്രെച്ചിങ്ങും ആ വാമ്പും ഒന്ന് ചെയ്തിട്ട് മാത്രം വർക്കൗട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.